ഏതെങ്കിലും ഒരു സിനിമയിൽ മുഖം കാണിക്കണമെന്ന ആഗ്രഹത്തിൽ ആൾക്കൂട്ടത്തിൽ ഒരാളായെത്തി. അവിടെ നിന്ന് ഡയലോഗ് പറയണമെന്ന ആഗ്രഹത്തിലേക്ക് വളർന്ന പിന്നെ സഹനടനായും വില്ലനായും കൊമേഡിയനായും ഒടുവിൽ നായകനായും നിർമ്മാതാവായും അരങ്ങു തകർത്തു. ഇപ്പോഴിതാ പണി എന്ന ചിത്രത്തിലൂടെ സംവിധായക കുപ്പായം അണിഞ്ഞിരിക്കുകയാണ് ജോസഫ് ജോർജ് എന്ന ജോജു ജോർജ്. നായകന്റെയോ വില്ലന്റെയോ പുറകിലെ ഒരാളായോ ആൾക്കൂട്ടത്തിൽ ഒരുവനായോ ഗുണ്ടാസംഘങ്ങളിൽ ഒരാളായോ ഒക്കെ പഴയ ചിത്രങ്ങളിൽ അയാൾ മിന്നിമറഞ്ഞു പോകുന്നത് കാണാം. നായകൻ തല്ലി ചതക്കാൻ മാത്രമായി എത്രയോ കാലം ജോജു വേഷമിട്ടു. പിന്നെ പതുക്കെയും ഉറക്കെയുമുള്ള വളർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ജൂനിയർ ആർട്ടിസ്റ്റായി തുടങ്ങിയ അഭിനയ ജീവിതം ഇന്ന് എത്തി നിൽക്കുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ നിലയിലേക്കാണ്. മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം തൻ്റെതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചു. മലയാളികളുടെയും അന്യഭാഷാ പ്രേക്ഷകരുടെയും എല്ലാം പ്രിയപ്പെട്ട നടനായി ഇതിലൂടെ മാറാൻ ജോജുവിന് സാധ്യമായി. 3 പതിറ്റാണ്ടിലേക്ക് അടുക്കുകയാണ് ജോജുവിന്റെ സിനിമാ യാത്ര. പക്ഷേ ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. 1995 മഴവിൽ കൂടാരത്തിലൂടെയാണ് താരത്തിന്റെ തുടക്കം. 2000 പുറത്തിറങ്ങിയ വിനയൻ മമ്മൂട്ടി ചിത്രം ദാദാസാഹിബിലെ ജോജുവിന്റെ കഥാപാത്രത്തിന് പറയാനുണ്ടായിരുന്നത് ഒറ്റ ഡയലോഗാണ്. കാൽ നൂറ്റാണ്ടെടുത്തു സ്വന്തമായി പേരുള്ള ഒരു കഥാപാത്രം കിട്ടാൻ. കുറഞ്ഞ സമയം മാത്രം സ്ക്രീനിലുള്ള കോക്ടെയിലിലെ ആനന്ദ്. അതുവരെ മലയാള സിനിമയിൽ ഒരു എക്സ്ട്രാ ജൂനിയർ ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു ജോജു. സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദവുമായി മലയാള ചലച്ചിത്ര രംഗത്ത് ഇടം തേടി അലയാൻ ജോജുവിനെ പ്രേരിപ്പിച്ചത്. ബെസ്റ്റ് ആക്ടറിലെ ഡയറക്ടർ കഥാപാത്രവും പട്ടാളം സിനിമയിലെ പട്ടാളക്കാരനും ട്രിവാൻഡ്രം ലോഡ്ജിലെ സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത ബിസിനസ്മാനും ഹോട്ടൽ കാലിഫോർണിയയിലെ പോലീസുകാരനും രാജാതിരാജയിലെ അയ്യപ്പൻ എന്ന കൊമേഡിയൻ വേഷവും പുള്ളിപ്പുലികളിലെ ചക്ക സുഗുമൊക്കെ ജോജുവിനെ പൊതുവെ ഒരു ഹാസ്യ നടനായാണ് അവതരിപ്പിച്ചത്. എന്നാൽ ജോജു വ്യത്യസ്ത വേഷം ചെയ്ത ലുക്കാ ചുപ്പി ആകട്ടെ തിയേറ്ററിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. തമാശക്കപ്പുറം തനിക്ക് പലതും ചെയ്യാനുണ്ടെന്ന് ജോജു ലുക്കാ ചുപ്പിയിലൂടെ തെളിയിച്ചു. പിന്നീട് ആക്ഷൻ ഹീറോ ബിജുവിലെ പോലീസ് എന്ന കഥാപാത്രവും ജനശ്രദ്ധ നേടി. ഇതേ 2015 ജോജു സിനിമാ നിർമ്മാണത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. മാർട്ടിൻ പ്രക്കാട് ചിത്രം ചാർലിയിൽ മാർട്ടിനും ഷെബിൻ ബക്കറിനുമൊപ്പം നിർമ്മാണത്തിൽ പങ്കാളിയായി. ചാർലി ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് വിജയമായി. കരിയറിൽ തന്നെ നിർണായകമായ 2 കഥാപാത്രങ്ങളെ 2017 ജോജുവിന് സമ്മാനിച്ചു. രഞ്ജിത് ശങ്കർ ചിത്രം രാമന്റെ ഏദൻ തോട്ടത്തിലെ എൽവിസ് എന്ന കഥാപാത്രവും അതേ വർഷം പുറത്തിറങ്ങിയ ഉദാഹരണം സുജാതയിലെ ഹെഡ് മാസ്റ്ററുടെ തമാശാ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു. 2018 ജോസഫ് ജോജുവിനെ അഭിനേതാവിനെയും താരമൂല്യത്തിനെയും പുറത്തു കൊണ്ടുവന്നു. അന്നുവരെ കണ്ട ജോജു ആയിരുന്നില്ല ജോസഫിലേത്. ആഴമുള്ള കഥാപാത്രത്തെ ഭംഗിയായി അവതരിപ്പിച്ച ജോജുവിനെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു. മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന പുരസ്കാരം ദേശീയ പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശം ജോജുവിനെ തേടിയെത്തി. ഏത് കഥാപാത്രമായാലും അത് വളരെ മനോഹരമായി സ്ക്രീനിലെത്തിക്കാൻ തനിക്ക് കഴിയുമെന്ന് നായാട്ടിലൂടെയും ഇരട്ടയിലൂടെയും ഒക്കെ അദ്ദേഹം തെളിയിച്ചു. പൊറിഞ്ചുമറിയും, ജോസ് ചോല, ഫ്രീഡം ഫൈറ്റ്, മാലിക്, പട, പുലിമട, മധുരം, ഇതെല്ലാം ജോജുവിലെ നടന്റെ വൈവിധ്യം പ്രേക്ഷകർ കണ്ട സിനിമകളാണ്. രാജീവ് രവി ചിത്രം തുറമുഖം തിയേറ്ററിൽ പരാജയപ്പെട്ടുവെങ്കിലും ജോജുവിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കാർത്തിക് സുബ്ബരാജിന്റെ ജഗമേ തന്ത്രത്തിലൂടെ തുടങ്ങി മണിരത്നത്തിന്റെ തഗ് ലൈഫിൽ എത്തി നിൽക്കുകയാണ് ജോജുവിന്റെ തമിഴ് സിനിമാ കരിയർ. ജോജു ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്ന പണി എന്ന ചിത്രം തിയേറ്ററിലെത്തിയത് തനിക്ക് പണി അറിയാമെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ്. പടം തുടങ്ങിയ അവസാന നിമിഷം വരെ പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന റിവഞ്ച് ത്രില്ലറുമായി ജോജു ആദ്യ സംവിധാനം സംരംഭം ഗംഭീരമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ത്രസിപ്പിക്കുന്ന അഭിനയ പ്രകടനവുമായി നായകനായ ജോജു ജോജു വില്ലന്മാരായെത്തുന്ന സാഗർ സൂര്യയും ജുനൈസ് വിപിയും തിയേറ്ററിൽ അഴിഞ്ഞാടുകയാണ്. ചിത്രത്തിന്റെ കഥയും ജോജുവിന്റെ തന്നെയാണ്. നട്ടലുള്ള തിരക്കഥ തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ത്രില്ലർ സിനിമകൾ ചെയ്ത് പരിചയിച്ച സംവിധായകർ പോലും ഒരു വേള പാളിപ്പോകാവുന്ന തിരക്കഥ ഒട്ടും മടുപ്പ് തോന്നാത്ത വിധം പ്രേക്ഷകരെ സിനിമയിൽ തന്നെ തളച്ചിട്ടുകൊണ്ടാണ് പുരോഗമിക്കുന്നത്. ഒരു റിവഞ്ച് ത്രില്ലറിനപ്പുറം ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളും റൊമാൻസും സ്നേഹവും കരുതലുമെല്ലാം ചിത്രം പറയുന്നു. ജോജു ജോർജ് തന്നെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സംവിധാനം എന്ന വലിയ പണിക്കൊപ്പം ക്യാമറയ്ക്ക് മുന്നിലും ജോജു അത്യന്തം മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ സ്ഥിരം കാണുന്ന മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ജോജു തിരഞ്ഞെടുത്തു. ജന്മന മൂകയും ബധിരയുമായ തമിഴ് തെലുങ്ക് താരം അഭിനയയാണ് ഗിരിയുടെ ഭാര്യ ഗൗരിയായി ചിത്രത്തിലെത്തുന്നത്. സംസാരിക്കാനോ കേൾക്കാനോ കഴിയാത്ത ആളെന്ന് തോന്നാത്ത വിധത്തിൽ മറ്റേതൊരു നടിയെയും പോലെ ഒരു പക്ഷേ അതിനും മുകളിലുള്ള അഭിനയശേഷിയാണ് അഭിനയ പ്രകടമാക്കിയത്. ചിത്രത്തിലെ 2 വില്ലൻ കഥാപാത്രങ്ങളായ ബിഗ് ബോസ് താരങ്ങളായ സാഗർ സൂര്യയും ജുനൈസുമാണ്. ഒരു ചെറുപുഞ്ചിരിയോടെ ഏത് ക്രൂരകൃത്യവും ചെയ്യുന്ന കറകളഞ്ഞ വില്ലൻ വേഷത്തിൽ സാഗറും അവന്റെ പണികൾക്ക് കൂട്ടാളിയായ ജുനൈസും ആ വേഷങ്ങളിൽ മികച്ചു നിന്നു. ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പണി കിട്ടുന്നതും കൊടുക്കുന്നതുമായ സംഭവങ്ങളാണ് പണിയിലുള്ളത്. താൻ കണ്ടതും കേട്ടതുമായ ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ കഥയാണിതെന്ന് ജോജു ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മലയാളത്തിലെ പതിവ് ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റിവഞ്ച് ത്രില്ലർ ഒരുക്കുന്നതിനൊപ്പം 2.5 മണിക്കൂറോളം പ്രേക്ഷകരെ തിയേറ്ററുകളിൽ പിടിച്ചിരുത്താൻ ജോജു ജോർജ് എന്ന സംവിധായകന് സാധിച്ചു. നിരവധി പേരാണ് ചിത്രത്തിന് പ്രശംസയും അഭിനന്ദനവുമായി എത്തുന്നത്. ബോക്സ് ഓഫീസിലും ജോജുവിന്റെ പണി കുതിക്കുകയാണ്. ഒരർത്ഥത്തിൽ തന്നെ അവഗണിച്ച കാല
കാലത്തോടെ ഒരു വലിയ സിനിമാ മോഹി കാത്തുവെച്ച എട്ടിന്റെ പണി. അതെ, ലിജോ പെലിശ്ശേരി പറഞ്ഞ പോലെ പാലും വെള്ളത്തിലുള്ള പണി. എംസി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.